Hi students, today we are discussing class 10, chapter 13, exercise 13.3, question number 9. Our question is, a farmer connects a pipe of internal diameter 20 cm from a canal into a cylindrical tank in her field, which is 10 meter in diameter and 2 meter deep. If water flows through the pipe at the rate of 3 km per hour, in how much time will the tank be filled? ഇവിടെ ഒരു പൈപ്പ് തന്നിട്ടുണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം ടാങ്കിലേക്കാണ് വീഴുന്നത്. പൈപ്പിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ പൈപ്പിലൂടെ വെള്ളം ഒരു മണിക്കൂറിൽ 3 കിലോമീറ്റർ ആണ് പോകുന്നത്. അതായത് 3 കിലോമീറ്റർ പെർ അവർ റേറ്റ് സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു മണിക്കൂറിൽ 3 കിലോമീറ്റർ വെള്ളം ഒഴുകും. 3 കിലോമീറ്റർ നീളത്തിൽ വെള്ളം ഒഴുകും. ഈ വെള്ളം നേരെ ടാങ്കിലേക്കാണ് വീഴുന്നത്. ടാങ്കിൻ്റെ ഡയമീറ്ററും എന്തുമാത്രം ആഴമുണ്ടെന്നും തന്നിട്ടുണ്ട്. ഇവിടെ ഡയമീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം. ഡയമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പൈപ്പിൻ്റെതും ടാങ്കിൻ്റെതും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പൈപ്പിൻ്റെ തന്നെ സ്മോൾ ലെറ്റേഴ്സും ടാങ്കിൻ്റെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര സമയം കൊണ്ടാണ് ടാങ്ക് ഫില്ലാകുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളം മുഴുവനും ടാങ്കിലേക്കാണ് വീഴുന്നത്. ഒരു മണിക്കൂറിൽ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളം മുഴുവൻ ടാങ്കിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ടാങ്ക് ഫില്ലാകാൻ 1 മണിക്കൂറിൽ താഴെയാകാം, ചിലപ്പോൾ 1 മണിക്കൂർ മതിയാവും, ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ വേണം. അത് എത്ര സമയമാണ് നമ്മൾ ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടാങ്കിൻ്റെ വോളിയത്തിന് പൈപ്പിൻ്റെ വോളിയം 1 മണിക്കൂറിലുള്ള പൈപ്പിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തുമാത്രം സമയം കൊണ്ട് ടാങ്ക് ഫില്ലാകും എന്ന് മനസ്സിലാക്കാൻ പറ്റും. വോളിയം പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം മുഴുവനും ടാങ്കിലേക്കാണ് വീഴുന്നത്. അപ്പോൾ വലിയ വോളിയത്തിനെ ചെറിയ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തുമാത്രം സമയം കൊണ്ട് 1 മണിക്കൂറിലുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം സമയം ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഒരു കബോർഡിൽ അല്ലെങ്കിൽ ഒരു ഡ്രോയറിൽ ബുക്സ് കീപ്പ് ചെയ്യുമ്പോൾ ഒരേ ടൈപ്പ് ബുക്സാണ് വെക്കുന്നത്. ഡ്രോയറിൻ്റെ വോളിയം കാണാനുള്ള ഡീറ്റെയിൽസും തന്നിരിക്കും, ഒരു ബുക്കിൻ്റെ വോളിയം കാണാനുള്ള ഡീറ്റെയിൽസും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ബുക്സ് കീപ്പ് ചെയ്യാം, അവിടെയും വോളിയം ഓഫ് ദ ഡ്രോയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് 1 ബുക്കാണ് ചെയ്യേണ്ടത്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ വോളിയം ഓഫ് ദി ടാങ്ക് കാണാനായിട്ട് നമുക്ക് രണ്ടിൻ്റെയും ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പാണെന്നറിയാം. നമുക്കറിയാം πr²h ആണ് ഫോർമുല വോളിയം കാണാനുള്ളത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടാങ്കിനും സ്മോൾ ലെറ്റേഴ്സ് പൈപ്പിനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പയ്യും പയ്യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ 5 മീറ്റർ ആണ് റേഡിയസ് ടാങ്കിൻ്റെത്. 5 മീറ്റർ × 5 മീറ്റർ × 2 മീറ്റർ ഡീപ്പ് ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ × 10 സെൻറ്റിമീറ്റർ × 3 കിലോമീറ്റർ. ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം മീറ്ററിലും സെൻറ്റിമീറ്ററിലും കിലോമീറ്ററിലും ഒക്കെ കിടപ്പുണ്ടെന്നറിയാം. അതിനെ നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ മീറ്ററിലും മതി. ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം, കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 50 ബൈ 35 × 5 = 25 25 2 = 50 എന്ന് പറയും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 1 × 1 = 1 തന്നെയാണ്, 2 ഡിജിറ്റ് ഉണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട്. അപ്പോൾ 3000 × 0.01 ചെയ്യുമ്പോൾ 30 വരും. വീണ്ടും 0 × 0 ക്യാൻസൽ ചെയ്തിട്ട് 5 ബൈ 3 hours എന്ന് കിട്ടും. 5 ബൈ 3 hours എന്ന് പറയുന്നത് 1 and 2 by 3 hours ആണ്. 1 hour എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്, 2 by 3 hours എന്ന് പറയുമ്പോൾ 40 മിനിറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 100 മിനിറ്റ്സ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് 100 മിനിറ്റ്സ് ആണ് എടുത്തത്, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 by 3 hours ആണ് എടുത്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.